ഏഷ്യാനെറ്റ് ന്യൂസ് മലയാളത്തിലെ ഏറ്റവും വലിയ ന്യൂസ് ചാനൽ, ഏറ്റവും പ്രേക്ഷകർ റേറ്റിംഗിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ന്യൂസ് ചാനൽ, ഇപ്പോൾ ചെന്നുവിട്ടിരിക്കുന്ന ഏറ്റവും വളരെ മോശകരമായ ഒരു വ്യാജ വീഡിയോ നിർമ്മാണ കേസിൽപ്പെട്ടിരിക്കുന്നു. അതിൽ കേസ് പോലീസ് ചാർജ് ചെയ്ത് ഇപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ കോഴിക്കോട് ഓഫീസിൽ റെയ്ഡ് നടക്കുകയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ പോലീസ് നടപടികളിലേക്ക് പോയി കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ ഈ മാധ്യമ നിരീക്ഷകൻ എന്ന നിലയിൽ കൂടി ഞാൻ ചോദിക്കട്ടെ, ഏഷ്യാനെറ്റിന് എന്താണ് സംഭവിച്ചത്? ശശികുമാർ 1995 ഒരു ബ്രോഡ് ലെഫ്റ്റ് ചാനൽ എന്ന രൂപത്തിൽ തുടങ്ങി, ഒത്തിരി അധ്വാനിച്ചു തുടങ്ങിയ ചാനൽ ഇന്നൊരു വലതുപക്ഷ സംഗീ ചാനൽ എന്ന രൂപത്തിലേക്ക് അതിൻ്റെ കണ്ടന്റിലും പോയി, അവസാനം വ്യാജ വീഡിയോ നിർമ്മാണത്തിൽ വരെ എത്തി നിൽക്കുന്ന ഈ ഒരു അപജയം എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കാര്യം? തീർച്ചയായും മലയാളികളുടെ ഒരു നോസ്റ്റാൾജിക് എന്ന് പറയാവുന്ന ഭീഭാസ്കരനും മോഹിനിയും ഒക്കെ അവതരിപ്പിച്ച, പരിചയപ്പെടുത്തിയ ഒരു ചാനൽ മലയാളികളുടെ ഈ വാർത്താ മേഖലയിൽ മാത്രമല്ല കാഴ്ച രംഗത്ത് തന്നെ ഒരു വിപ്ലവകരമായ മുന്നേറ്റം കുതിച്ച ഇടതുപക്ഷ സ്വഭാവമുള്ള മലയാളിത്വം വളരെ ഗൗരവതരമായി അവതരിപ്പിച്ചുകൊണ്ടിരുന്ന, ജനകീയ ആസൂത്രണം പോലെയുള്ള പ്രശ്നങ്ങളെ കൂടുതൽ ജനകീയവൽക്കരിക്കാൻ സഹായിച്ചിട്ടുള്ള ഒരു മാധ്യമ രംഗം ഇന്ന് ഇടതുപക്ഷ പൊതു സ്വഭാവത്തിൽ നിന്ന് വലതുപക്ഷത്തേക്ക് പോയെന്ന് മാത്രമല്ല, ഇപ്പോൾ മലയാളത്തിൻ്റെ റിപ്പബ്ലിക് ടി വി എന്ന് പറയാവുന്ന അവസ്ഥയിലേക്ക് ഏഷ്യാനെറ്റ് എത്തിയത് എനിക്ക് തോന്നുന്നു ഒറ്റ ദിവസം കൊണ്ടല്ല. രാജ്യത്താകെ നടക്കുന്ന മാധ്യമ രംഗത്തെ കോർപ്പറേറ്റുകളിലൂടെ RSS മുന്നോട്ട് വെക്കുന്ന പ്രത്യയശാസ്ത്രത്തെ പിന്തുണയ്ക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി, എങ്ങനെയാണോ ഒരു കാലത്ത് ഇടതുപക്ഷത്തിൻ്റെ ശബ്ദമായിരുന്ന ബ്ലിറ്റ്സ് വലതുപക്ഷ മാധ്യമമായി മാറിയത്, NDTV ഇത് പറയുമ്പോഴാണ് പ്രണോ റോയും ശശികുമാറും ഒക്കെ തമ്മിൽ ഉള്ള വൈകാരികമായ ബന്ധം, അവരുടെ ഒരു ഇടതുപക്ഷ പൊതുബോധം, അവർ ദൂരദർശൻ ഉൾപ്പെടുന്ന മേഖലയിൽ കോൺഗ്രസ് രാജ്യം ഭരിക്കുമ്പോഴും ആ കാര്യത്തിൽ കോൺഗ്രസിന്റെ ഒരു ജനാധിപത്യ ബോധമുണ്ടല്ലോ, ഇവരൊക്കെ തന്നെ ഒരു ഇടതുപക്ഷ പൊതുധാരയിൽ നിന്നുകൊണ്ട് സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ പ്രചാരകരായി മാധ്യമങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഈ രണ്ടാളുകളുടെയും നിയന്ത്രണത്തിലുണ്ടായിരുന്ന രണ്ട് സ്ഥാപനം, രണ്ട് രീതിയും പൂർണ്ണമായും വലതുപക്ഷവൽക്കരണത്തിന് എന്ന് പറയുന്നതിനപ്പുറം, നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത ഒരു മന്ത്രിസഭയ്ക്കുള്ളിലെ ഒരാളുടെ പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് മാറുന്നു. അതിൽ രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയുടെ ഉടമസ്ഥതയിൽ ഏഷ്യാനെറ്റ് മാത്രമല്ല റിപ്പബ്ലിക് ടിവിയിലും ക്ഷേമുണ്ട്. തീർച്ചയായും ഏഷ്യാനെറ്റ് ന്യൂസ് മാത്രമല്ല, ഏഷ്യാനെറ്റ് പ്ലസ് തുടങ്ങിയ മൂന്ന് മാധ്യമ ശൃംഖലയും പടിപടിയായി ഈ പറയുന്ന ജൂപ്പിറ്റർ എന്ന് പറയുന്ന ഒരു സ്ഥാപനം കൈയടക്കുന്നു. അത് എത്ര തുക കൊടുത്ത് വാങ്ങിയെന്ന് പോലും ദുരൂഹമാണ്. 120-150 കോടിയോളം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്ന് പറയുമ്പോൾ ഇതിന്റെ എഡിറ്റോറിയൽ ബോർഡിലേക്ക് ഇതിന്റെ ജൂപ്പിറ്റർ ക്യാപിറ്റൽ എന്ന സ്ഥാപനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ നടത്തിയ ഇടപെടൽ, എഡിറ്റോറിയൽ ബോർഡിലെ ഇടപെടൽ വലിയൊരു പ്രശ്നമായി പുറത്തു വന്നു. ഇതിനൊന്നും തെളിവുകളില്ല. അപ്പൊ ഒരു വശത്ത് ഇടതുപക്ഷ പൊതുധാരണയിലൂടെ മുന്നോട്ട് പോയ ഒരു മാധ്യമം, സ്വാഭാവിക ഇടതുപക്ഷ പൊതുധാരണ എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന ഒരു സെക്കുലർ ഡെമോക്രാറ്റിക് ജനാധിപത്യ അവകാശം മാധ്യമ ലോകം, അതിനു പകരം പൂർണ്ണമായും വലതുപക്ഷ സ്വഭാവമുള്ള റിപ്പബ്ലിക് ടിവി എന്താണോ ഡൽഹിയിൽ ഇരുന്ന് ചെയ്യുന്നത് അതേ രീതിയിൽ മറ്റൊരു രീതിയിൽ കേരളത്തിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ ഒരു പിണറായി വിരുദ്ധ തരംഗമുണ്ടാക്കുന്ന കാര്യത്തിൽ ഏഷ്യാനെറ്റ് എടുക്കുന്ന താല്പര്യത്തിന്റെ പിന്നിൽ യഥാർത്ഥത്തിൽ പിണറായി സർക്കാർ വിരുദ്ധ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ആശയത്തിനപ്പുറം പക്ക RSS ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു സ്ഥാപനമായി തരംഗാന്ന് പോകുമ്പോഴാണ് ഈ വ്യാജ വാർത്തകൾ സൃഷ്ടിക്കപ്പെടുകയും പ്രായപൂർത്തി ആകാത്ത ഒരു പിന്റു കുഞ്ഞിനെ അവിടെ വിരുത്തിക്കൊണ്ട് ഇന്റർവ്യൂകൾ വ്യാജ വീഡിയോ ഉണ്ടാക്കി അത് ഇടതുപക്ഷ സർക്കാരിന്റെ ഈ മയക്കുമരുന്ന് വിരുദ്ധ ആശയ പ്രചരണത്തെ പുളിക്കുക എന്ന ഹ്രസ്വമായ ഒരു പരിപാടിക്ക് വേണ്ടി വിഷയത്തെ ഉപയോഗിക്കും. അല്ല, ഇത്രയും ഈ നമ്മുടെ മാധ്യമ പ്രവർത്തകർ ഇങ്ങനെ അധപ്പതിച്ചു പോകുന്നതിന് പിന്നില് ഈ വലതുപക്ഷ രാഷ്ട്രീയം മാത്രമാണോ? അല്ല, പൊതുവെ സാമ്പത്തിക ഇതെല്ലാം കോർപ്പറേറ്റ് താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒന്നാണ്. ചന്ദ്രശേഖർ ആരായിരുന്നു നമുക്കറിയാം. അയാൾ DPL പോലെയുള്ള ഒരു സ്ഥാപനത്തിന്റെ കച്ചവടക്കാരനായി മാത്രമുള്ള, കേരള രാഷ്ട്രീയത്തിലോ ദേശീയ രാഷ്ട്രീയത്തിലോ ഒരിക്കൽ പോലും എത്തി നോക്കിയിട്ടില്ലാത്ത, സ്വന്തം കാര്യ ചിന്താപാതെന്ന് പറഞ്ഞ ഒരാൾ ഒട്ടേറെ പണമുണ്ടാക്കി കഴിയുമ്പോൾ, എന്നാൽ ഇനി
താൻ സമ്പന്നനാണ്, അതുകൊണ്ട് ഇനി അധികാരവും വേണം. സമ്പത്ത് കൊണ്ടാണ് അദ്ദേഹം രാജ്യസഭ കിട്ടിയത്. വിജയമാലിയ മറ്റൊരു ഉദാഹരണമാണ്. ഇതേ ബാംഗ്ലൂരിലെ മറ്റൊരു പൊളിറ്റീഷ്യനായ വിജയമാലിയെ അന്ന് ബി ജെ പി കോൺഗ്രസും കൂടെ ചേർത്ത് രാജ്യസഭ അംഗമാക്കി. ചന്ദ്രശേഖരനെ അപ്പൊ ഒരു കോടീശ്വരനായ ചന്ദ്രശേഖരന് കേരളത്തോടോ ഇന്ത്യയോടോ ഒരു പ്രത്യേക പ്രതിബദ്ധത ഇല്ല. അയാൾ കോടീശ്വരനായപ്പോ അധികാരം കിട്ടുക മാത്രമല്ല, ഏറ്റവും നല്ല ബന്ധം ഉണ്ടാകേണ്ടത് ബി ജെ പിയുമായിട്ടാണെന്ന് അയാൾ തിരിച്ചറിയുന്നു. അങ്ങനെ അയാൾ ബി ജെ പിക്കുള്ളിലെ ഒരു വിലപേശൽ ശക്തിയായി മാറണമെങ്കിൽ ബി ജെ പി ആർ എസ് എസിനെ പിന്തുണയ്ക്കുവാനുള്ള മാധ്യമങ്ങൾ വിലക്കെടുക്കണം തീരുമാനിക്കുന്നു. അങ്ങനെ ഏഷ്യാനെറ്റ് തുടങ്ങുന്നു. അതിന്റെ ഭാഗമായി കന്നഡയിൽ കർണാടകത്തിലും ആന്ധ്രാപ്രദേശിലും ചാനൽ തുടങ്ങുന്നു. അപ്പോ എവിടെ നിന്നോ കണ്ടെത്തുന്ന പണം ആരെയൊക്കെ കബളിപ്പിച്ചുണ്ടാക്കുന്ന പശ്ചാത്തലത്തിലൂടെ വളർന്നു വരുന്ന കണക്കിൽപ്പെടാത്ത പണം ഉപയോഗിച്ചുകൊണ്ട് ഇടതുപക്ഷ പൊതു സ്വഭാവമുള്ള മലയാളികളുടെ പൊതുവികാരമായിരുന്ന ഏഷ്യാനെറ്റിനെ പടിപടിയായി വലതുപക്ഷവൽക്കരണത്തിന് വിധേയമാക്കുന്നു. എന്തിനേറെ ഏറ്റവും അവസാനം കേരള സർക്കാരിനെ അടച്ചാക്ഷേപിക്കാൻ ഒരു മാധ്യമം ശ്രമിക്കുന്നു. തീർച്ചയായും മാധ്യമങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഭരണകക്ഷികളെ ഗൗരവതരമായി വിമർശിക്കേണ്ടതുണ്ട്. അവരുടെ റോൾ യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തെക്കാൾ ആരോഗ്യകരമായ റോളായിരിക്കണം. ഇടതുപക്ഷ സർക്കാരിനെ ന്യായീകരിക്കലല്ല മാധ്യമധർമ്മം. അതിനെയും അതിനെയും കയറി ആയാൽ പോലും അങ്ങനെ ചെയ്താൽ തെറ്റാണ്. ഇത് ഇവിടെ ഈ നമ്മുടെ ചരിത്രം അതായത് 28 കൊല്ലത്തെ ചരിത്രമാണ് ന്യൂസ് ചാനൽ. ഈ ഒന്ന് ശശികുമാറിന്റെ പടിയിറക്കം അതെ അതിന്റെ കാര്യത്തിനെ ബാധിച്ചു. അതെ പിന്നെ ഒരു പ്രതീക്ഷ അവിടെ ടി എൻ ജിയുടെ എഡിറ്റർ എന്ന ഒരു സ്ഥാനമായിരുന്നു. ടി എൻ ജിയുടെ അകാല വിയോഗം ആ ഒരു ശൂന്യത ഇവിടെ ഉണ്ടാക്കി. പിന്നീട് കാണുന്ന ഏഷ്യാനെറ്റിന്റെ ഈ ഒരു അപജയമാണ് പിന്നീട്. അതെ ഇങ്ങനെയാണ്. തീർച്ചയായും ഏഷ്യാനെറ്റ് തുടങ്ങുമ്പോൾ ഈ ഒറ്റ ഈ പിന്നെ ശശികുമാർ മാത്രമല്ല, ഇപ്പൊ സക്കറിയെ പോലെയുള്ള ഒരു എഴുത്തുകാരൻ, പിന്നെ ബി ആർ ബി ഭാസ്കറിനെ പോലെ ഒരു പത്രപ്രവർത്തകൻ ഈ രംഗത്തേക്ക് വരുന്നു. അങ്ങനെയുള്ള ഒരു വലിയ ഞാൻ പറഞ്ഞ മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിന് അതീതമായി സർവദേശീയ ബോധമുള്ള ആളുകൾ വരുന്നു. ഗോപകുമാറിനെ പോലെയുള്ള വളരെ ജനകീയ മുഖമുള്ളവർ വരുന്നു. അവിടെ നിന്ന് പടിപടിയായി, ഞാൻ പറഞ്ഞ ഒരു സ്വാഭാവിക പ്രതിഭാസമല്ല, ഇന്ത്യയിലെ മുഴുവൻ മാധ്യമങ്ങളിൽ ഏറ്റവും അവസാനം ഈ പറഞ്ഞ എൻ ഡി ടി വി മാത്രമല്ല എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലിയെ പോലും സ്വന്തം കീശയിൽ ഇടാൻ വിജയിക്കുന്ന സംഘത്തിലെ ഒരംഗമാക്കി ഏഷ്യാനെറ്റിനെ മാറ്റുമ്പോൾ അവിടെ നഷ്ടപ്പെടുന്നത് മലയാളികളുടെ മാധ്യമ ബോധത്തെ തന്നെ ആർ എസ് എസ് വിലക്കെടുക്കലാണ്. അപ്പോഴും ഏഷ്യാനെറ്റ് സ്വതന്ത്ര മാധ്യമമാണ് എന്നൊരു ധാരണയിൽ കേരളത്തിലെ പിണറായി സർക്കാരിനെ കടന്നാക്രമിക്കുമ്പോൾ അതെന്തോ ഒരു മാധ്യമധർമ്മമാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കുന്നുണ്ട്. കോൺഗ്രസ്സുകാർ ഈ വിഷയത്തിൽ എടുക്കേണ്ട ഒരു സമീപനം വ്യക്തമായ നിലപാട് കാണിക്കുന്നില്ല. ഇവിടെ യഥാർത്ഥത്തിൽ ജനാധിപത്യ പരിസരങ്ങളിൽ മാധ്യമപ്രവർത്തകർക്ക് പ്രത്യേകമായ ഒരു പ്രിവിലേജും ഇല്ല എന്ന് ഋഷി കെ മനോജ് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ ഒരു പ്രിവിലേജ് ഇല്ലെങ്കിൽ പോലും മാധ്യമപ്രവർത്തകരെ വളരെ ഗൗരവതരമായി കാണാനും കേൾക്കാനും കഴിയുന്ന കേരളീയ പൊതു മനസ്സുകളിൽ വർഗീയതയുടെയും വിഭാഗീയതയുടെയും വിധ്വംസക പ്രവർത്തനത്തിന്റെയും വിത്ത് പാകാൻ ഏഷ്യാനെറ്റ് അതിന്റെ പഴയകാല ഇടതുപക്ഷ പൊതുബോധത്തെ ഇന്നും ദുരുപയോഗപ്പെടുത്തുന്നു. എന്നാൽ ഏറ്റവും പുതിയ സംഭവം സ്വാഭാവികമായി മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഉണ്ടാകുന്നു. അതിലൊരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി ഉപയോഗപ്പെടുത്തുന്നു കൂടെ പഠിക്കുന്ന ഒരു കുട്ടി. എന്നാൽ അതിന്റെ പേരിൽ വ്യാജമായി ഒരു കുട്ടിയെ അവതരിപ്പിച്ച് മസാല പരുവത്തിൽ ചില ചോദ്യങ്ങൾ ഉത്തരം കണ്ടെത്തി ഇടതുപക്ഷ സർക്കാരിനെ ആക്ഷേപിക്കുന്നതിനപ്പുറം ഒരു വാർത്തയെ എങ്ങനെ മസാലവൽക്കരിക്കാം, എങ്ങനെ മാർക്കറ്റ് ചെയ്യാമെന്നുള്ള വളരെ തെറ്റായ സമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാത്ത ഈ വാർത്ത കൊടുത്ത ഏഷ്യാനെറ്റിനെ പോലെയുള്ള ചാനലുകളുടെ രാഷ്ട്രീയം തിരിച്ചറിയണം. ഈ ചാനൽ ഇനി കേരളത്തിലെ ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുമ്പോൾ ഇത് വലതുപക്ഷ വർഗീയ വിഭാഗീയതയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു ഇടമായി തിരിച്ചറിയേണ്ടതുണ്ട്. ആ ഉത്തരവാദിത്വം പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളും ഭരണകക്ഷികളും ഒക്കെ കേരളത്തെ സ്നേഹിക്കുമെങ്കിൽ ആ അർത്ഥത്തിലേക്ക് കാണേണ്ടതുണ്ട്.